അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനുള്ള ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനാണ് മന്ത്രിസഭ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു നിയമസാധുത എത്രത്തോളമാണ്? ഗുഡ് മോർണിംഗ് സുജയ. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ 213-ാമത്തെ വകുപ്പ് പ്രകാരം അദ്ദേഹമാണ് ഓർഡിനൻസ് വിളംബരം ചെയ്യേണ്ടതായിട്ടുള്ളത്. നിയമസഭയ്ക്ക് ബില്ല് ചർച്ച ചെയ്ത് പാസ്സാക്കാൻ സമയമില്ലാത്ത ഒരു സാഹചര്യത്തിലോ നിയമസഭയ്ക്ക് ഇരിക്കാൻ പെട്ടെന്ന് ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലോ നിയമം അനിവാര്യമായി വരുമ്പോഴാണ് ഓർഡിനൻസ് പ്രൊമൽഗേറ്റ് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള അർജൻസി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അനിവാര്യമാണ് എന്ന് നിയമത്തിൽ ബോധ്യമാകുമ്പോഴാണ് ഓർഡിനൻസ്, നിയമത്തിന്റെ ആവശ്യകത ഭരണത്തിലെ അർജൻസി ആയിട്ട് വരുമ്പോഴാണ് ഓർഡിനൻസ് പ്രൊമൽഗേറ്റ് ചെയ്യുന്നത്. ഗവർണർ സാധാരണ മന്ത്രിസഭയുടെ ഉപദേശം ഈ വിഷയത്തിൽ തള്ളിക്കളയാറില്ല. ഗവർണറാണ് പ്രൊമൽഗേറ്റ് ചെയ്യേണ്ടുന്നത് എന്നുള്ളത് കൊണ്ട് ഗവർണർ അതിന് വൈമുഖ്യം കാണിച്ചു കഴിഞ്ഞാൽ ഓർഡിനൻസ് പ്രൊമൽഗേറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. കേന്ദ്ര നിയമങ്ങൾക്കും കേന്ദ്ര ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ഈ ഓർഡിനൻസ് കൊണ്ടുവരുന്നതെങ്കിൽ ഗവർണർക്ക് പ്രസിഡന്റിന്റെ ഇൻസ്ട്രക്ഷനോടുകൂടി മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന കാരണം ചൂണ്ടിക്കാട്ടി അത് മടക്കുവാൻ കഴിയും. അർജൻസി ബോധ്യമല്ലെങ്കിലും മന്ത്രിസഭയോട് അത് റീകൺസിഡർ ചെയ്യുവാൻ പറയാൻ ഗവർണർക്ക് കഴിയും. പക്ഷെ ആത്യന്തികമായിട്ട് കേന്ദ്ര നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു അർജൻസി ഗവർണറെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കാരണമുണ്ടായെങ്കിൽ ഗവർണർ ഓർഡിനൻസ് വിളംബരം ചെയ്യുക എന്നുള്ളതാണ് നിയമത്തിന്റെ അനിവാര്യത. പക്ഷേ കേന്ദ്ര നിയമങ്ങൾക്കും UGC ചട്ടങ്ങൾക്കുമൊക്കെ വിരുദ്ധമായിട്ടെന്തെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് റെഫ്യൂസ് ചെയ്യുവാൻ കഴിയും. അപ്പൊ എന്താണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. കാരണം ഭരണപരമായിട്ടുള്ള വിഷയങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. അടുക്കര എം ആർ അഭിലാഷ്, ഈ ഓർഡിനൻസിന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അംഗീകാരം നൽകേണ്ട ഗവർണർ അതിന് തയ്യാറായില്ലെങ്കിൽ ഇപ്പോൾ നിരവധി ബില്ലുകളിൽ ഒപ്പിടാതെ ഗവർണർ നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഈ യുദ്ധമുഖം തുറന്നു വെച്ചിരിക്കുന്നത്. ഒപ്പം പരസ്യമായ വെല്ലുവിളികൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ നടക്കുന്നുമുണ്ട്. നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുക, അതോടൊപ്പം കോടതിയെ സമീപിക്കുക, ഇക്കാര്യമാണ് CPIM നേതൃയോഗങ്ങളിൽ ആലോചനയിൽ വന്നത്. അതിന്റെ ഒരു സാധ്യത എത്രത്തോളമാണ്? കാരണം ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കുക, അതൊരു ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയല്ലേ ഉണ്ടാവുക? ഒരു അടിയന്തര പരിഹാരത്തിനുള്ള എന്ത് സാധ്യതയാണ് ഈ വിഷയത്തിൽ ഇപ്പോഴുള്ളത്? അടിയന്തരമായിട്ട് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാകുകയില്ല. ഗവർണർ അതിന് വൈമുഖ്യം കാണിച്ചാൽ കോടതിയെ സമീപിക്കാൻ കഴിയും. പക്ഷെ ഗവർണറെ പാർട്ടിയാക്കി വെക്കുവാനോ ഗവർണർക്കൊരു തീരുമാനം, ഗവർണർക്കെതിരെ ഒരു ഡയറക്ഷൻ കൊടുക്കുവാനോ കോടതികൾക്ക് കഴിയില്ല എങ്കിലും 1980-കളിൽ മുതൽ സുപ്രീം കോടതിയുടെ AK റോയ് കേസിൽ മുതലുണ്ടായ വിധിന്യായങ്ങൾ പ്രകാരം ഓർഡിനൻസ് എന്ന് പറയുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയം തന്നെയാണ്. പക്ഷേ ഭരണഘടനയുടെ 361-ാം വകുപ്പ് അനുസരിച്ച് ഗവർണർക്കെതിരെ ഒരു ഡയറക്ഷൻ കൊടുക്കുവാനോ ഗവർണറെ ഒരു പാർട്ടിയാക്കി വെക്കുവാനോ കഴിയില്ല. പക്ഷേ സുപ്രീം കോടതിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപിക്കാൻ കഴിയും. ആത്യന്തികമായിട്ട് ഈ വ്യവഹാരം അവസാനിച്ചൊരു തീരുമാനമൊക്കെ ആകുമ്പോൾ ഒരു സമയമെടുക്കുക എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള യാഥാർത്ഥ്യം. അദ്ദേഹം ഓർഡിനൻസ് വിളംബരം ചെയ്യുവാൻ വൈമുഖ്യം കാണിക്കുകയാണെങ്കിൽ സമയമെടുക്കും. ഈ ഓർഡിനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എത്രയും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റം നടപ്പിൽ വരുത്തുന്നതിൽ കാലവിളംബം ഉണ്ടാകുമെന്നുള്ളതാണ് ഗവർണർ ഇതിന് വിമുഖത കാണിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ്. ചുരുക്കി പറഞ്ഞാൽ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, പന്ത് ഇപ്പോഴും ഗവർണറുടെ കോർട്ടിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഓർഡിനൻസ് എന്ന് പറഞ്ഞ ഗവർണർ ആണല്ലോ വിളംബരം ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് മന്ത്രിസഭ തീരുമാനിച്ചു ശുപാർശ ചെയ്യേണ്ടുന്നതാണെങ്കിലും ആത്യന്തികമായിട്ട് അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് തീരുമാനം വരേണ്ടത് ഗവർണറുടെ ഭാഗത്തു നിന്നാണ്. അതൊരു ഒരു ഒരു കോടതിക്കൊരു ഇടക്കാല ഡയറക്ഷൻ ഒന്നും ഗവർണർക്ക് കൊടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഗവർണർക്ക് ഡയറക്ഷൻ കൊടുക്കുവാൻ ഭരണഘടനാപരമായിട്ട് കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യവഹാരം, ഇതിന്റെ തത്വങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു വ്യവഹാരം വരികയാണെങ്കിലും അത് കാലം സമയമെടുക്കുക എന്നുള്ളത് വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഓക്കെ, വളരെ നന്ദി അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, നിയമവിദഗ്ധൻ പ്രതികരിച്ചതിന് 24-ൽ. ഈ വിഷയത്തിൽ